ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഓപ്ഷൻ സീരീസിൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടാൻ പോവുകയാണ് ഓപ്ഷൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് പല രീതിയിലും ഓപ്ഷൻസിൽ യൂസ്ഫുൾ ആണ് അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണിത് അല്ലാതെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനാണെങ്കിലും സ്ട്രാറ്റജി അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പല കാര്യത്തിലും ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട പേ ഓഫ് ഗ്രാഫ് അനലൈസ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾ ചെറുതായി വലുതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് അനാലിസിസ് ടൂൾ അത്യാവശ്യമാണ് മാർക്കറ്റിൽ പല ഓപ്ഷൻ അനാലിസിസ് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ് ആദ്യകാലത്ത് ആയിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നൊരു ടൂൾ ആണ് ചെറുതായിട്ട് സെൻസ്ബിൾ അതുകൂടാതെ ഡിഫൈൻ ആയിട്ട് ചെറിയ ഓപ്ഷ്ട്രോ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൂടുതൽ ടൂൾസ് അവൈലബിൾ ആണ് പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ട്രേഡേഴ്സിന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ടൂളാണ് ഇൻസ്റ്റാ ഓപ്ഷൻ ഫയൽസിൻ്റെ അഥി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊട്ടും ഈ ക ഫയേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടാവുക അത് ഫ്രീ ആയിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണ് വളരെയധികം ഫീച്ചേഴ്സ് ഇതിൽ ആണ് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ അനാലിസിസ് പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിളാണ് നമുക്കതിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ഫയൽസിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ലിങ്ക് ഫിങ് ചെയ്യാം ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഓപ്പണിങ് ഫ്രീ ആണ് എ എം സിം ഫ്രീ ആവുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എക്സ്പെയർ ചെയ്താൽ ഓപ്ഷൻ അനാലിസിന് ഉപയോഗിക്കുന്ന ടൂൾ എന്നുള്ള കാര്യം തന്നെ കമൻറ്റ് ചെയ്യാവുന്ന അതോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോഴാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈവ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിയായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ലോഗിൻ ആയിട്ട് പാസ്വേഡ് അടിക്കുക അതിനുശേഷം ലോഗിൻ അടിക്കുക ലോഗിൻ അടിച്ച കാണുന്ന ആദ്യത്തെ പേജ് ഡാഷ് ബോർഡിൽ കാണുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയുടെ ഇപ്പോൾ അത് പൊസിഷൻസ് അതിന് തൊട്ട് താഴെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയ കാര്യങ്ങൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിന് അതിൻ്റെ കമ്പയിൻ ചാർട്ട് എടുക്കാനുള്ള ഓപ്ഷന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതേപോലെ ഫിൻ നിഫ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അതിലുണ്ട് ഓക്കെ ഇനി ഓപ്ഷൻ ചെയിൻ എടുത്താൽ നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾ ഫയേഴ്സിൻ്റെ നോർമൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ കാണുന്ന അതേ ഫീച്ചേഴ്സേ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഓപ്ഷൻ ചെയിൻ എടുക്കാൻ പറ്റും അതുകൂടാതെ ഇതിൽ ഓ ഐ സ്റ്റാറ്റിക്സ് കാണാൻ പറ്റും അതായത് ക്യുമലേറ്റീവ് ഓ ഐ കാണാൻ പറ്റും അതിൽ അതുകൂടാതെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓരോ സ്ട്രൈക്കിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റും കാണാൻ പറ്റും ക്യൂമുലേറ്റീവ് ഓ ആയി കുറച്ചുകൂടി നല്ലതായി കാരണം ഇപ്പോൾ കറൻറ്റിലുള്ള ടോട്ടലായിട്ടുള്ള കം കമ്പൈൻഡ് ആയിട്ടുള്ള പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റും ടോട്ടൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റും ഒന്നിച്ച് കാണാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ട്രെൻഡിങ് ആയ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ സാധാരണ എല്ലാ ഓപ്ഷൻ അനാലിസിസ് അനാലിസിൽ കാണുന്ന പോലെയുള്ള പി സി ആർ ഏഷ്യോ ഓപ്ഷൻ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഉണ്ട് ഇനി നമുക്ക് ഹോം പേജിലേക്ക് തന്നെ വരാം അതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നാല് ബോക്സസ് കാണാൻ പറ്റും ലോങ് ബിൽഡപ്പ് ഷോർട്ട് ബിൽഡപ്പ് ഷോർട്ട് കവറിങ് ലോങ് അൺ ഈ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എന്താണെന്നുള്ളത് നമ്മൾ ഓപ്ഷൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് മറ്റ് ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ട്രേഡിങ് ആയിട്ട് കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് കവറിങ് ആയാലും ലോങ് ആയാലും നമുക്ക് ട്രെൻഡ് കൺഫേം ചെയ്യാൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ട്രേഡിങ്ങിൽ ഒരു കൺഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ബിൽഡപ്പ് ലോങ് ബിൽഡപ്പ് ആണോ ഷോർട്ട് കവറിങ് ആണോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഡാഷ് ബോർഡിലേക്ക് തന്നെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് ഇൻഡെക്സ് കോൺട്രിബ്യൂട്ടേഴ്സ് അതായത് ഇന്നത്തെ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ് കിട്ടി ഷെയർസുകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മൂവ്മെൻറ്റും നെഗറ്റീവ് മൂവ്മെൻറ്റും അറിയാൻ പറ്റും അത് ഇപ്പോൾ രാവിലെയുള്ള മാർക്കറ്റ് അനാലിസിസിന് അത് ഉപയോഗപ്പെടുന്നതായിരിക്കും അതായത് പ്രധാനപ്പെട്ട മൂവേഴ്സ് നല്ല നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല രീതിയിൽ മൂവ് ചെയ്ത സ്റ്റോക്കുകളിൽ ഇൻഡെക്സിൽ ഓരോ സ്റ്റോക്കും എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് മാറ്റി സെക്ടറാക്കിയാൽ സെക്ടർ വൈസ് ഉള്ള മൂവ്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തേത് ഫൈൻഡ് സ്ട്രാറ്റജി നമുക്കിപ്പോൾ നമ്മുടെ വ്യൂ അനുസരിച്ച് സ്ട്രാറ്റജി കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണിത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡും കൊടുക്കാൻ പറ്റും ഈ ഒരു പേജിൽ നിന്ന് തന്നെ അ കൂടുതലൊന്നും അനലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഏത് സെഗ്മെൻറ്റിലാണ് ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റി സെഗ്മെൻറ് സെലക്ട് ചെയ്യാം നമ്മുടെ എക്സ്പയർ ഏതാണ് വേണ്ടത് ആ എക്സ്പയർ സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ വ്യൂ പോസിറ്റീവാണോ ഇന്നത്തെ വ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ ന്യൂട്രൽ ആണോ ഫ്രൈഡ് വൈസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം ഫൈൻഡ് സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്താൽ ആ നമ്മുടെ വ്യൂ അനുസരിച്ചുള്ള ആ പൊസിഷൻസ് താഴെ കാണിക്കും എന്നിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് അടിച്ചാൽ മാത്രം മതി ഡയറക്റ്റ് നമ്മുടെ പയൽസ് അക്കൗണ്ടിൽ ഓർഡർ വീഴും അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ എക്സാമ്പിൾ ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ന്യൂട്രൽ വ്യൂ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ അനലൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും സൈഡിൽ എക്സിക്യൂട്ട് എന്നുള്ളത് കാണാൻ പറ്റും എക്സിക്യൂട്ടീവ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഓർഡർ പഞ്ചാവ് നെക്സ്റ്റ് അനലൈസ് കണ്ടത്താൽ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഓരോ ട്രേഡ് ഷോർട്ട് ട്രേഡിൽ ആൻ കോണ്ടർ അങ്ങനെ ഓരോ ട്രേഡ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അതിൽ മാക്സ് പ്രോഫിറ്റ് എത്രയാണ് ആ സ്ട്രാറ്റജിയിലുള്ള മാക്സിമം ലോസ് എത്ര വരാൻ ചാൻസ് ഉണ്ട് ആർ ആർ റേഷ്യോ റിസ്ക് റിവാട്ടർ റേഷ്യോ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ ആവശ്യമുള്ള മാർജിനും കൂടി തമ്മുടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു കാര്യം ഏത് സ്ട്രൈക്കാണ് ഈ സ്ട്രാറ്റജിൽ നിന്ന് അതിലെടുത്തിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇനി ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആഡിലേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി അതിൽ പ്രധാനമായിട്ട് മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം പേ ഓഫ് ചാട്ടാണ് ഓപ്ഷൻ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടൂളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പേ ഓഫ് ചാർട്ട് നമുക്ക് സ്ട്രാറ്റജി ട്രേഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടി ഇതിൽ ആണ് ഇനി ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പൈൻഡ് പ്രീമിയം ചാർട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത് നമുക്കിപ്പോൾ സ്ട്രാഡിലോ സ്ട്രാങ്കിലോ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് എവിടെ എക്സിറ്റ് ചെയ്യണം ചെയ്യുകയാണെന്നുള്ളത് ഇൻട്രാഡേയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റൂൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തല്ലോ നമുക്കിത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കമ്പയിൻ്റ് ചാർട്ട് നമുക്ക് ആ ചാർട്ട് ബേസ് ചെയ്തിട്ട് നമുക്കൊരു എക്സിറ്റ് റൂളും എൻട്രി റൂളും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അങ്ങനെയും ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഈ കമ്പയിൻ്റ് ചാർട്ടിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂവിങ് ആവറേജോ അല്ലെങ്കിൽ സൂപ്പർ ട്രെൻഡോ എന്നിട്ട് നമുക്ക് റൂൾ സെറ്റ് ചെയ്യാം ഇതിലേക്ക് ഇപ്പോൾ മൂവിങ് ആവറേജ് ഈ ഏതെങ്കിലും ഒരു നമുക്ക് ഇപ്പോൾ ആവശ്യ താല്പര്യമുള്ളൊരു മൂവിങ് ആവറേജ് എടുത്ത് അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്താൽ അതിൻ്റെ മുകളിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോകുമ്പോൾ നമ്മൾ പൊസിഷൻ എൻ്റർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു റൂൾ പോലെ സെറ്റ് ചെയ്യാം എക്സിറ്റിന് അങ്ങനെ ഒരു റൂൾ നമുക്ക് സെറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആണ് ഇതന്നെയാണെന്നില്ല ഇപ്പോൾ സൂപ്പർ ട്രെൻഡോ അല്ലെങ്കിൽ എന്തൊക്കെ റൂൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും ഈ കമ്പയിൻഡ് പ്രീമിയം ചാർട്ടിലെ അപ്പോൾ ഓപ്ഷൻ ട്രീഡേ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിരുന്നു അത് പിന്നെ ഈ പേജിലുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പേഫ് ഉണ്ട് പിന്നെ നമ്മുടെ സ്ട്രാറ്റജി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കയറി ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ എൻട്രി ആക്സിറ്റിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേസ് ഓൾ ഓർഡേഴ്സ് എന്നുള്ളൊരു ബട്ടൺ അത് കൊടുത്താൽ ഡയറക്റ്റ് ഓർഡർ പഞ്ചാവും ഫൈവ് ഏഴ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻസ് കാണാൻ പറ്റും ഓർഡർ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഫൈവ് ഓപ്പൺ ആക്കിയിട്ട് പോകണമെന്നില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൂളിനെ പറ്റി പറയാനുള്ളത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി ഇരുന്നേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ നോക്കി കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം നമുക്ക് ട്രേഡിംഗിൽ യൂസ്ഫുൾ ആണെന്നുള്ളത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓപ്ഷൻ ട്രേഡിങ്ങിന് ഏത് ടൂളാണ് ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കറില ഉപയോഗിക്കുന്ന കാര്യം കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്